നമസ്കാരം എല്ലാം കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുവാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ റൗണ്ട് ക്ലാസ് പഞ്ചാബിനെ പറ്റിയുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് പറയാം. റൗണ്ട് ക്ലാസ് പഞ്ചാബ് ആകട്ടെ പുതിയ എക്സ്പീരിയൻസ് ഉള്ള ബ്രസീലിൽ നിന്നുള്ള ഒരു ലൂയിസ് ഗ്രീക്കോ എന്ന വ്യക്തിയെയാണ് ടീമിൽ എത്തിച്ചിട്ടുള്ളത്. അവരുടെ പുതിയ ടെക്നിക്കൽ ലീഡ് സ്കൗട്ടിങ്ങിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ ടീമിൽ എത്തിച്ചിട്ടുള്ളത്. വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി കൂടിയാണ് ലൂയിസ് ഗ്രീക്കോ. കഴിഞ്ഞ ദിവസം ഒരു ടെർക്കിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ജുനീനോ ബക്യൂന എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ കുറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ, ഇത്രയും വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള താരത്തെ എങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കുവാൻ സാധിക്കുമെന്ന്. എന്നാൽ ഇതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് കേലനോ റിപ്പോർട്ടറായ ഹരി ഗോവിന്ദ്. ഒരു താരത്തെ ഒരു ക്ലബിനെ സ്വന്തമാക്കണമെങ്കിൽ മാർക്കറ്റ് വാല്യൂക്ക് യാതൊരു രീതിയിലുള്ള പ്രാധാന്യമില്ല. നിലവിൽ ജുനീനോ എന്ന താരം ഒരു ഫ്രീ ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബിന്റെ വേജ് ഓഫർ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. പക്ഷേ നിലവിൽ ഈ ഡീൽ നടക്കുവാൻ വളരെ സാധ്യത കുറവ് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു യങ്സ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് പല ക്ലബുകളിൽ നിന്നും ഇദ്ദേഹത്തിന് നല്ല മികച്ച ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തെന്ന് വെച്ചാൽ, ഈ തരം ബ്ലാസ്റ്റേഴ്സിൽ വരുവാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ്. ഹരിഗോവിന്ദിന്റെ മറ്റൊരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ, പല മറ്റു ISL ഫോറിൻ താരങ്ങളും KBFC യിലേക്ക് ഇതിനു മുമ്പ് ഓഫറുകൾ വന്നിരുന്നു. പക്ഷെ ഇതുവരെ യാതൊരു രീതിയിലുള്ള തീരുമാനങ്ങളും KBFC എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പുതിയ ഫോറിൻ താരങ്ങളെ എത്തിക്കുന്ന കാര്യത്തിൽ പുതിയ കോച്ചിന് വലിയ രീതിയിലുള്ള പങ്കും നമുക്ക് പ്രതീക്ഷിക്കാം. കോച്ച് നിലവിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ നോക്കി തുടങ്ങിയോ എന്നതൊരു സംശയമാണെന്നാണ് ഹരി ഗോവിന്ദ് വ്യക്തമാക്കിയത്. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം മനസ്സിലായി. എന്തായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചേക്കാം. എന്തായാലും പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.